ഓണത്തിന്റെ വരവറിയിച്ച് ഇക്കുറിയും മാടായിപ്പാറ തവരത്തടത്ത് ചെണ്ടുമല്ലിപ്പൂക്കൾ വിരിഞ്ഞു. 2.5 ഏക്കർ സ്ഥലത്ത് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനും മാടായി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും സംയുക്തമായാണ് ചെണ്ടുമല്ലിത്തോട്ടമൊരുക്കിയത്. ഓണപ്പൂക്കളിൽ പ്രധാനിയാണ് ചെണ്ടുമല്ലി. ഇത്തവണ ഓണത്തിന് മാടായിക്കാർക്ക് പൂക്കൾ അന്വേഷിച്ച് നടക്കേണ്ടി വരില്ല. മാടായി തവരത്തടുത്ത ചെണ്ടുമല്ലി പൂക്കളെല്ലാം വിരിഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചറൽ മിഷനും മാടായി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും സംയുക്തമായാണ് കൃഷി ആരംഭിച്ചത്. 2.5 ഏക്കർ സ്ഥലത്ത് 10 കർഷകർ ചേർന്ന മാടായി പഞ്ചായത്തിന്റെ ഔഷധ ഗ്രാമം ഗ്രൂപ്പാണ് കൃഷി നടത്തിയത്. ഇവർക്ക് കൃഷിഭവന്റെ സാമ്പത്തിക സഹായവും നൽകിയിരുന്നു. ഇക്കുറി ആദ്യമായാണ് ഇത്രയേറെ സ്ഥലത്ത് പൂക്കൃഷി നടത്തുന്നത്. പ്രതീക്ഷിച്ചതിലും കൂടുതൽ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടെന്ന് മാടായി പഞ്ചായത്ത് കൃഷി ഓഫീസർ കെ സുനീഷ് പറഞ്ഞു. ഏതാണ്ട് 16,000 രൂപയാണ് കൃഷിവകുപ്പ് സബ്സിഡി നൽകുന്നത്. മാടായിപ്പാറയുടെ പച്ചക്കറി കൃഷിയുടെ ഇടയിലാണ് നമ്മൾ ഈ പൂക്കൃഷി ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒരു ട്രാപ്പ് ക്രോപ്പ് എന്നുള്ള രീതിയിൽ കൂടിയാണ് നമ്മൾ ഇത്തവണ പൂക്കൃഷി ചെയ്തിരിക്കുന്നത്. ഓണം വിപണിയെ ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മൾ ഇത്തവണ ഈ കൃഷി ചെയ്തിരിക്കുന്നത്. കൃഷി വിജയം കണ്ടതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് കർഷകരും പറയുന്നു. ഞങ്ങൾ 15 പേരടങ്ങുന്ന ഒരു ഔഷധ ഗ്രാമം സംഘമുണ്ട്. ആ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കുറുന്തൊട്ടി കൃഷിയും ചെണ്ടുമല്ലി കൃഷിയും കൂടെ വ്യാപകമായി ചെയ്തിട്ടുണ്ട്. പൂവുകൾ ഇപ്പം വിരിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഓണാകുമ്പോഴത്തേക്ക് എല്ലാവരും വിൽപ്പന നടത്തേണ്ട സാഹചര്യങ്ങളുണ്ടാവും. കാലവർഷം ചരിച്ചിട്ടില്ലെങ്കിൽ ഇതിന് നല്ല വിളയുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും. പിന്നെ അത് മഴേനെ ആശ്രയിച്ചിട്ടുള്ള കൃഷിയാണ്. പിന്നെ വെള്ളത്തിൻ്റെ ഇതൊന്നുമില്ല, മഴേനെ മാത്രം ആശ്രയിച്ചിട്ടുള്ള കൃഷിയാണ്. അപ്പോൾ ഓണാകുമ്പോഴത്തേക്ക് ആവുന്നില്ല നിലയിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വിരിഞ്ഞു പറഞ്ഞു. അപ്പോൾ ഓണാകുമ്പോഴത്തേക്ക് പരിപൂർണ്ണമായിട്ടും വിളവെടുക്കാൻ കഴിയും വിചാരിക്കുന്നു. ലൂസ്ഫ്ലവർ പദ്ധതിയിലാണ് ചെണ്ടുമല്ലി കൃഷി നടത്തിയത്. അടുത്ത ദിവസം തന്നെ പൂക്കളുടെ വിളവെടുപ്പും നടത്തും. അടുത്ത തവണയും പൂക്കൃഷി ഇറക്കാനാവുമെന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് കർഷകരുള്ളത്. മാടായിപ്പാറയിൽ മറ്റൊരു പൂക്കാലം തീർക്കുകയാണ് ഈ ചെണ്ടുമല്ലിത്തോട്ടം. ഇക്കുറി പ്രതീക്ഷിച്ചതിലും നേരത്തെ തന്നെ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടെന്ന് കർഷകർ പറയുന്നു. ഒരു ദൃശ്യ മനോഹാരിത തന്നെയാണ് ഇവ സമ്മാനിക്കുന്നത്. ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ശരിമരാജ്, കണ്ണൂർ.